പ്രൈസ്തലോ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവേളയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നല്ലൊരു പകൽക്കാലം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി ഒരുക്കുകയല്ലോ. ദൈവത്തിന് സകല മോത്തവും നമുക്ക് അർപ്പിക്കാം. പ്രഭാതവേളയിൽ നിയം ധ്യാനിക്കുന്നത് 2 കൊരിന്ത്യലേഖനം 12-ാം അധ്യായം എൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നിന്നുമാണ്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇതിൻ്റെ ഒരർത്ഥം, ദൈവത്തിൻ്റെ ഏറ്റവും ചെറിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് പോലും നാം യാതൊരു യോഗ്യതയും ഇല്ലാത്തവരെന്ന നമ്മുടെ അയോഗ്യതയെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതാണ്. ഈ ആനന്ദം എത്രത്തോളം നമ്മിലുണ്ടോ അത്രത്തോളം ദൈവം തൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നമ്മെ യോഗ്യരാക്കി തീർക്കും. ഞാൻ അന്യദേശക്കാരത്തിയായിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്കെന്നോട് ദയ തോന്നിയത് എങ്ങനെയെന്ന് രൂത്ത് ബോവസിനോട് ചോദിച്ചു. അവൻ്റെ ദാസിമാരിൽ ഒരുത്തിയോട് പോലും ഞാൻ തുല്യയല്ല എന്ന് ഏറ്റുപറഞ്ഞ അവൾ പിന്നീട് അവൻ്റെ ഭാര്യയായി തീർന്നു. അബിഗയിലും ദാവീദിൻ്റെ ഭാര്യയായിരിക്കുവാനുള്ള തൻ്റെ അയോഗ്യത മനസ്സിലാക്കിക്കൊണ്ട് ഇതാ അടിയൻ യജമാനൻ്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്ന ദാസി എന്ന് 1 ശമൂവേൽ 25:41 നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. യഹൂദി ദേശമൊക്കെയും യെരുശലേമർ എല്ലാവരും യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ സ്നാനത്തിന് വന്നപ്പോൾ അവൻ എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ പഴയ നിയമകാലത്തെ ഏറ്റവും വലിയ വിശുദ്ധൻ എന്ന് അറിയപ്പെട്ടതിൽ അത്ഭുതപ്പെടാനില്ല. ചിലർ ഈ സന്തോഷം നഷ്ടമാക്കിയിട്ട് ക്രമേണ നിഗളികളായി അപമാനിതരായി തീരുവാനിടയായി തീരും. സ്വർഗത്തിലെത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്തായിരിക്കുമെന്ന് ഒരിക്കൽ ബില്ലി ഗ്രഹാമിനോട് ചോദിച്ചപ്പോൾ, കർത്താവെ, എന്തുകൊണ്ടാണ് ഒരു കർഷക ബാലനായി എന്നെ ഇത്രയധികം ജനങ്ങളോട് പ്രസംഗിക്കുവാനായി നീ തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുമെന്നായിരുന്നു മറുപടി. ദൈവത്തിൻ്റെ ഏറ്റവും ചെറിയ അനുഗ്രഹങ്ങൾ പോലും പ്രാപിക്കുവാൻ നാം അയോഗ്യരാണ് എന്ന് എപ്പോഴും ചിന്തയുള്ളവരായിരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. നമ്മെന്തെങ്കിലും ആവുമെങ്കിൽ അഥവാ നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവം നമുക്കെല്ലാറ്റിനും എല്ലാം ആയിരിക്കുന്നതാണ് എന്ന് ഈ പകൽക്കാലം നാം മനസ്സിലാക്കണം. അസാധാരണമായ വിധം ചെറിയവരും പ്രാധാന്യമില്ലാത്തവരും എന്ന് എല്ലായ്പ്പോഴും ചിന്തിക്കുന്നതാണ് ആരോഗ്യപരകരമായ ചിന്ത എന്ന് റോബർട്ട് ബെൻസൺ പറയുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതവേളയിൽ നമ്മളെ കേൾപ്പിച്ച ഈ നല്ല ആലോചനയ്ക്ക് മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കാം. അതേ അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞതുപോലെ, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അതേ പകൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും ഇപ്രകാരം പറയുവാനിടയായി തീരട്ടെ. ഓരോ പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ പ്രയാസവേളയിലൂടെ കടന്നു പോകുമ്പോഴും അതേ എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴും അതേ ദൈവത്തിന് വേണ്ടി അനേകമായ കഷ്ടങ്ങൾ നാം അനുഭവിക്കുമ്പോഴും അതേ ദൈവമാണ് എന്നെ ബലപ്പെടുത്തി അതേ നമ്മളെ ശക്തീകരിച്ച് ഈ ദൈവ കൃപയിൽ നമ്മളെ നിലനിർത്തുന്ന ആ ദൈവത്തിൻ്റെ വിശ്വസ്തതകളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ഈ പകൽക്കാല സ്തുതിക്കുവാനും അതേ മോഹത്തപ്പെടുത്തുവാനും ഇടയായി തീരട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ സ്തോത്രം. കേൾപ്പിച്ച നല്ല ആലോചനയ്ക്ക് മുമ്പിൽ ഓരോ പ്രിയപ്പെട്ടവരെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കടന്നു പോകുന്ന പാതയിൽ അതേ ദൈവത്തെ നല്ലവണ്ണം രുചിച്ചറിയുവാനും ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇടവരുത്തണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവതിനായി ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.